We'll be right back.
चलो चलो थोड़ी देर तक शरीर लेके मारो थोड़ी देर
We'll be right back.
We'll be right back.
റോഡിന്റെ ഇരുവശങ്ങൾ ചേർന്ന് വരിക, റോഡിന്റെ ഇരുവശങ്ങൾ ചേർന്ന് പറയാം പ്ലീസ്. We'll be right back.
ഞാൻ ഈ ഫീൽഡിൽ ഏതാണ്ട് 11 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. ഇനി ഇവൻ ആർട്ട് വർക്ക് എന്തായാലും അത് സാധാരണ നമ്മൾ ചെയ്യുന്ന സ്ഥലം ചെയ്യാനാണ്. അപ്പോൾ ഈ രാഹുൽജി വന്നപ്പോൾ നമുക്ക് ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. രണ്ട് ദിവസം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും കൂടിയില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ജാതി മതമില്ലാണ്ട് എല്ലാവരും സഹോദരങ്ങളായിട്ട് നീങ്ങിയാൽ നമുക്ക് ഇപ്പോൾ നമ്മളും അതിൽ ആഗ്രഹിക്കണം. എന്നെ സംബന്ധിച്ച് പാവങ്ങൾ എത്രയും നല്ല രീതിയിൽ അവർക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
സാധനങ്ങൾ വില കൂടുതലാണ് പറഞ്ഞ ഗ്യാസ് പെട്രോള് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഒരു മാർക്കറ്റിൽ പോയ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു 1000 രൂപ മേടിക്കണം, ഇപ്പൊ 4000 കൊടുക്കണം സാധനങ്ങൾ മേടിക്കാൻ. 1000 രൂപ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയി 10 കിലോ മേടിച്ചാൽ 600 അങ്ങനെ പോയി. കോടീശ്വരന് പൈസ ഉള്ളവരുടെ ഈ പാവങ്ങൾ എന്താ ചെയ്യാ? നമ്മൾ ഈ മനുഷ്യന്മാര് ഒരു ജനനം ഒരു മരണം. ഭാരത് ജോഡോ യാത്ര നല്ല രീതിയിൽ വിജയിക്കട്ടെ. രാഹുൽജി പുതിയൊരു ഭാരതത്തിന് ജനങ്ങളുടെ അടുത്തുള്ള സ്നേഹവും സാഹോദര്യവും ഒറ്റക്കെട്ടായി കൊണ്ടിട്ട് കുത്തിയെടുക്കണം. യുമായി ബന്ധപ്പെട്ട് രാഹുൽജിയെ കാണാൻ ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ എത്തിയതാണ്. അപ്പോ രാഹുൽജിയെ കണ്ടു വളരെയധികം സന്തോഷമായി ഞങ്ങൾക്ക്. ഞങ്ങള് ആശാ വർക്കേഴ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ചോദിച്ചു. ഇൻസെന്റീവില്ല, ഒരുപാട് ജോലി കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്. രാവും പകലും എല്ലാ വീട്ടിലും പോണം. ഇപ്പൊ ഇൻസെന്റീവ്, വാക്സിനേഷൻ എല്ലാം ഉണ്ട്. What is the difference in Shida? She told me earlier that he is looking after the pregnant women and their newborn babies. Why is that? Why? Because they have to bring them to the hospital also for their vaccination. Yeah, you come. I'll protest with you. ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള യാതൊരുവിധ വേദനവും ഞങ്ങൾക്കില്ല. അപ്പൊ എന്ത് തന്നെയായാലും ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉന്നയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽജി എന്തായാലും ഫസ്റ്റ് തന്നെ ആശാ വർക്കേഴ്സിന്റെ കാര്യങ്ങളാണ് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. ഈ കുമ്മാട്ടികളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളൊരു ഇതാ വർഷങ്ങളായിട്ട് ഞങ്ങൾ കെട്ടാറുള്ളത്. ഞങ്ങൾ ഇതിൻ്റെ ഒരു കടമപ്പെട്ടാണ്. ഇത് ഞങ്ങളത്തെ ഒരു തോളാണ്. ഇത് ഞങ്ങളൊരു പ്രത്യേക ഒരു മെൻറ്റാലിറ്റി. അപ്പോൾ അതിനു പറ്റിയ നല്ലൊരു ഒരു ഇതിൽ രംഗത്ത് വരണം, നല്ല അഭിപ്രായങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഉള്ള ഇതുള്ളൂ. കേരളത്തിൽ നടക്കുന്നത് തൊഴിലില്ലായ്മ, വർഗീയത, പിന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. നിലയ്ക്ക് പോകണമെങ്കിൽ കേരളം മുന്നോട്ട് പോകില്ല, ഏകദേശം തീരുമാനമാവും എന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത്. രാഹുൽജി ഞങ്ങളുടെ ഇന്ത്യയിലത്തെ നേതാവാണ്. ആള് ഈ തൃശ്ശൂർ ജില്ലയിൽ വന്ന് ഞങ്ങളുടെ കൂടെ പര്യടനം നടത്തുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഭാരത് ജോഡോ എനിക്ക് നമുക്ക് അത്രയും സന്തോഷത്തോടും അത്ര ആവേശത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഈ തൃശ്ശൂരിലേക്ക് നമുക്ക് കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യുന്നു. വിലക്കയറ്റം തടയുക, പാചകവാതക വില വർധന, പെട്രോൾ ഡീസൽ വർധന, ഇതെല്ലാം ഞങ്ങളെയൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഭർത്താവ് ഡ്രൈവറാണ്. അപ്പൊ നമുക്ക് പെട്രോളും ഡീസലൊക്കെ വർദ്ധിക്കുമ്പോൾ നമുക്ക് വീട്ടു ചെലവുകൾ കാര്യങ്ങൾ നടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ലോണുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ സൊസൈറ്റിയിലാണ് പണി ചെയ്തിരുന്നത്. ഇപ്പൊ സൊസൈറ്റി നിലവിലില്ല ഞങ്ങളുടെ. എന്നിട്ട് പിന്നെ ഇപ്പൊ സൊസൈറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെ പഠിപ്പിക്കാനും അങ്ങനെ എന്ത് കാര്യത്തിനും എല്ലാത്തിനും ഒരു പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. അത് പണിയില്ലാത്തതുകൊണ്ട് മുസ്ലിംങ്ങളെ സ്പ്ലിറ്റാക്കി ഒരു ഹിന്ദുത്വം മാത്രം ഉണ്ടാക്കി വരുന്ന BJP അപർണത്തില്ലാതാക്കി നമ്മളെ രാജ്യത്തെ ഇന്ത്യയെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഇങ്ങനത്തെ യാത്ര നമ്മുടെ ഭരണം മൊത്തം ഇതുപോലെ ആയി തീരണമെന്ന് ഞാൻ ഈ യാത്രയോടുകൂടി ഉദ്ദേശിക്കുന്നു. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷകൾ ഉണ്ട് ഞങ്ങൾക്ക്. പുലിക്കളി എന്ന് പറയുമ്പോ നാലോളം വന്ന ഉത്സവം വേറെ, അത് നമ്മള് എങ്ങനെയെങ്കിലും വന്നപ്പെടും. ആരാ ടീമിലായാലും നമ്മള് ഇതില് നമ്മള് പറയുമ്പോൾ കലീനത് ഇത് ജാതി മതങ്ങളൊന്നും ഇല്ല. എല്ലാ ജാതിക്കാരും എല്ലാ മനുഷ്യന്മാരായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലാ മനുഷ്യന്മാരും വന്ന് ചെയ്യും. മാവേലി പറഞ്ഞ പോലെ മനുഷ്യരല്ലോ ഒന്നുപോലെ നടക്കാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നല്ല. ഇപ്പൊ അതിൽ പല ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ആയി, അതിൽ നമ്മൾ അംഗീകരിക്കില്ലേ. നമ്മളെല്ലാവരും എപ്പോഴും സുഹൃത്ത് ബന്ധമായിട്ട് നടക്കും. ആണ് ഈ പുലിക്കളിയിൽ നിങ്ങളെ ബോധിപ്പിക്കണം. ഞങ്ങൾക്ക് അത്രയും പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് തൃശ്ശൂര്
രാഹുൽ ഗാന്ധി ജനനായകൻ, ഇന്ത്യയുടെ ജനനായകൻ, ഭാരതത്തിൻ്റെ ജനനായകൻ രാഹുൽ ഗാന്ധി സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. തൃശ്ശൂരിൻ്റെ തനതായ കലാരൂപമായ പുലിക്കളിയെയും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ത്യ എല്ലാം ഒന്ന്, ഒറ്റ നാനാ മതസ്ഥരും എല്ലാ ജാതി മതസ്ഥരും ഒന്നായി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഈ ജാഥ ജോഡോ യാത്ര ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്നത്. അത് തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഈ കേരളത്തിലെയും ഈ തൃശ്ശൂരിലെയും എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട്, ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ കോർത്തിണക്കിക്കൊണ്ടാണ് തൃശ്ശൂരിലെ പുലിക്കളി നാലോണ നാളിൽ ഓണത്തിന് അരങ്ങേറുന്നത്. അതിന് ആ പുലിക്കളിയിൽ ഉൾപ്പെടുന്ന പുലികൾ തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയെ ആനയിക്കാൻ തൃശ്ശൂരിലേക്ക് എത്തിച്ചേരുന്നത്. എൻ്റെ പേര് ജിനേഷ് എന്നാണ്. ഞാനിവിടെ ഹോട്ടലിനടുത്താണ്. ഇപ്പം നമ്മളിപ്പോൾ ഭാരത് ജോഡോനെ ജോഡോ യാത്രനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം നമ്മളിവിടെ വിലക്കയറ്റും പിന്നെ ഗ്യാസിൻ്റെ വിലക്കയറുന്നു. നമുക്ക് ബിസിനസ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിനം പ്രതി എല്ലാത്തിനും വില കയറി കയറി വരികയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഇതിൽ നമുക്കിത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കായാലും ഇപ്പോൾ സർവൈവ് ചെയ്യാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ വിലക്കയറ്റം വരെയൊക്കെ. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഗവൺമെൻറ് ഇതിൽ വരണമെങ്കിൽ നമുക്കൊരു വ്യത്യാസം വരുന്ന വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. രാഹുൽ ഗാന്ധി വന്ന അതിനോട് ഒരു കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സപ്പോർട്ട് ഉണ്ടാവുന്ന അഗ്നിവീർ പ്രോഗ്രാം will make Indian army a better fighting force or a worse fighting force? Desh ka suraksha karne ke liye capacity ki aur training ka dauran milta hai, nahi to service ka dauran milta hai. Jo fauj mein hai parivar ke sath hum rehte, wo parivar do karne ke liye koshish kar raha, apna nara wahi hai, Hindustan ko do kar raha. Isi tarah fauj mein bhi do karne ka chahta hai. Fauj mein Hindu, Musliman, Christian koi nahi hai. Ek hi plate mein Punjabi aur Malayali aur Tamil sab bhasha khana khata hai. 1.5 लाख युवा इंतजार में था, नौकरी मिल जाएगा, फौजी बन जाएगा, लेकिन अचानक वो एग्जाम कैंसिल करा. आपने कहा कि मुझे आपके जो मुद्दे हैं वो पार्लियामेंट हाउस में उठाने चाहिए और आपने 3-4 मुद्दों के बारे में बोला. तो पहले अग्निवीर और फिर ओरव और जो बाकी आपने बातें बोली हैं, मैं डिफेंस कमेटी में भी हूँ, मैं वहाँ रेज कर दूंगा. आपको मिलने के लिए, आपको देखने के लिए कल भी नहीं सोया, परसों भी नहीं सोया, मेरे को मिलना, मैं बहुत खुशी है. मेरा नाम वैष्णवी भारद्वाज है, मैं नागपुर महाराष्ट्र से हूँ. इस यात्रा में जुड़ने का मेरा एक ही लक्ष्य है कि जो हिंदू मुस्लिम से के जो झगड़े बीजेपी लगा रही है, हम सभी लोगों के बीच में, हम सभी अच्छे दोस्त हैं. हमारे इसमें जात पात का इतना कीड़ा घुसा दिया इस बीजेपी सरकार ने, मैंने अपने दोस्तों को तक खोना चालू कर दिया है. इस यात्रा में जुड़ने का मेरा यही मोटो है. जब हम दोस्तों के बीच में इतने क्लैशेस आ सकते हैं, तो सोचे कि भारत देश में और बाकी जगह कितने क्लैशेस आ रहे होंगे. भारत देश में बदलाव आएगा इस यात्रा को लेकर. जैसे कि हम देखते हैं कि जब राहुल जी पैदल चलते हैं सड़कों पे, हम भारत यात्रियों को तक चलने की जगह नहीं होती, इतना क्राउड है. देश में जो जितने भी लोग हैं, जो नॉर्मल जनता है, वो बदलाव चाहती है. तो इसीलिए लोकल लेवल पे बहुत सारे लोग हमें ज्वाइन कर रहे हैं. मेरा पूरा देशवासियों से एक ही अपील है कि बहुत बड़ी मात्रा में सभी लोग आए, इस यात्रा में जुड़े और देश में एक नया बदलाव का एक हिस्सा बने. தாரக பெண்ணாளே கதிராடும் இழியாளே தம்பூரானத்திடும் முன்பே கரிங்காரின் போர பறிச்சு போகாம் പുരുഷന്മാർ തന്നെയായിരുന്നു ഈ മേളമായിട്ട് ചെണ്ടമേളമായിട്ട് നടത്തിക്കൊണ്ട് പോകും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് സ്ത്രീകളുടെ മേളം, അത് പുരുഷന്മാരുടെ കൂടെ. അപ്പം ഇത് തന്നെയായിട്ട് നമുക്കും പഠിക്കാൻ പറ്റുമെന്ന് ഒരു തോന്നൽ. അങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങളൊരു ആശാനെ കണ്ടെത്തി, ഞങ്ങളത് പഠിച്ച് അതിൽ നിന്ന് നമുക്ക് ന്യായമായ രീതിയിലൊരു വരുമാനം കിട്ടുന്നുണ്ട്. സ്വയം തൊഴിൽ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലൂടെ ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. എല്ലാ തലത്തിലും സ്ത്രീകളുണ്ട്. പ്ലെയിൻ ഓടിക്കാൻ വരെ സ്ത്രീകൾ വന്നു കഴിഞ്ഞു. പുരുഷന്റെ ഒപ്പം തന്നെ നമുക്കും ഒരു കുടുംബം നോക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഈ മേളം കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. നമ്മൾ എവിടെ ഏത് പരിപാടി കാണുന്നു, നമ്മളെ പരിപാടിക്ക് വിളിക്കുന്നു, നമ്മളത് പോകുന്നു, നമ്മളത് ചെയ്തു കൊടുക്കുന്നു. പല മേഖലകളിലായിട്ടും പല സ്ഥലങ്ങളിലായിട്ടും ഞങ്ങളിത് മേളം ചെയ്യാൻ പോകുന്നുണ്ട്.
ഇപ്പൊ നമുക്കറിയാം ഗ്യാസിന്റെ വിലക്കയറ്റം ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഓരോ സാധനങ്ങൾക്ക് വില കയറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഭരിച്ചിരുന്ന സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. മനുഷ്യനും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് കൂടുതലായി നടക്കുന്നത്. ബസ് കൂലി വർധനവ്, പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പോ നമ്മളെ രണ്ട് തട്ടുകളിലാക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിനെതിരായിട്ട് നമുക്കൊരു ജാതി, ഇപ്പൊ അതൊരു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണം. രാഹുൽ ഗാന്ധി സാറ് യാത്ര നയിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളതാണ്. ഈ ശിങ്കാരി മേളം ഭാരത് ജോഡോയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ട്രിബ്യൂട്ടും ആണ് രാഹുൽജിക്ക് വേണ്ടിയുള്ള. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഭാരത് ജോഡോ യാത്ര വഴി ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമെന്ന് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. ബേരോസഗാരി സെ പഞ്ചാ ലഡായേംഗേ.
കൊടുങ്കാട്ടിതാ വഴി നീളമേ പ്രതിസന്ധികൾ തളരില്ല തെല്ലുമിനി വീതിയിൽ ഒരു ചാട്ടൊലി പോലിനി നീങ്ങുമേ ആത്മാവിലെ വിശ്വാസമേ ജനമനസ്സിൽ നിറയും ആശയെ ഒളി വീശുവാനെഴുമിന്നലിത കൈക്കൂർത്തൊരുമിച്ചിനി നീങ്ങിട നാം കേൾക്കും സ്വരമത് മനമാണേ ഈ രാജ്യമിതിൽ പുതുഗാതമിത अब तोड़ ना सके कोई हमें ये हाथ से जुड़ते हाथ हैं।
ചലി ചലി ഭാരത് ജോഡോ യാത്ര ചലി 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 ഭാരത് ജോഡോ യാത്ര ചലി ചാഖോ രംഗ സമേത്തെ ഹുയേ യേ ഇന്ദ്രധനുഷ കാ വേഷ ഹേ കന്യാകുമാരി സേ കശ്മീർ തക് ജുഡി രഹാ മേരാ ദേശ് ഹേ നഫ്രത് നാ ഹോനേ ദേംഗേ ഇസ് മാവന് പാവന് മാനേ ഹം അമന് കേ ഫൂല് ഖിലായേംഗേ മഹംഗായി കോ ചുക്കാ കേ മാനേംഗേ ബേരോസ്ഗാരീ സേ പഞ്ചാ ലഡായേംഗേ ഉന്നതി കാ ഹാത് ബഢാനാ ഹേ സദ്ഭാവ കാ സാത് ബഢാനാ ഹേ ബോലോ സാത് ഹമാരേ കൌന ചലേഗാ ബോലോ സാത് ഹമാരേ കൌന ചലേഗാ ഹമാരേ കൌൻ ചലേഗാ.
റോഡിന്റെ ഇരു വശങ്ങളിലേക്കായി എത്രയും പെട്ടെന്ന് മാറണം. എല്ലാവരും ഉള്ളിലേക്ക് പോകും, ഉള്ളിലേക്ക് പോകാൻ ചെലോ പദയാത്ര ഇഷ്ടോ ചെലോ ആകെച്ചലോ. എത്രയും പെട്ടെന്ന് പദയാത്രയെ മുന്നിലേക്ക് നടത്തിവിടുന്നു. We'll be right back.
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 ചലോ ആകെ ചലോ ജൽദി ജൽദി ചലോ ചലോ Thank you.